ഹായ് ഫ്രണ്ട്സ്, ഒബി 37 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗെയിമിലേക്കാണെങ്കിൽ കുറച്ച് പുതിയ സെറ്റിംഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. കൺട്രോൾസിൽ നമുക്ക് എല്ലാവർക്കും താഴെ വിഷ്വൽ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന വിഷ്വൽ സെറ്റിംഗ്സിനെ കുറിച്ചാണ്. ഈ വിഷ്വൽ സെറ്റിംഗ്സ് നമ്മൾ എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കും. അതുകൊണ്ട് വിഷ്വലിൽ നമുക്ക് താഴെയായിട്ട് ടീംമേറ്റ് ഇൻഫോയിൽ ക്ലാസിക്കും കാണാം, മറ്റൊരു ഓപ്ഷനും കാണാം. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളിവിടെ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടീംമേറ്റ്സിനെ കാണാൻ സാധിക്കും. നമ്മൾ ടീംമേറ്റ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ ദൂരേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ പേര് നമുക്ക് വലുതായി കാണാം. ഇവിടെ നോക്കുക, ഞാനിവിടെ ദൂരേക്ക് പോവുകയാണ്. അപ്പോൾ എന്റെ ടീംമേറ്റ്സിന്റെ പേര് ഇവിടെ വലുതായി കാണുകയാണ്. നോക്കുക, നല്ല രീതിയിൽ സൂം ചെയ്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായി വീണ്ടും ഞാൻ കുറച്ച് അകലുകയാണ്. അപ്പോൾ ഈ പേര് വലുതായി കാണുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ടീംമേറ്റ്സിൽ നമ്മളെല്ലാവരും ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിന്റെ പേര് വലുതായി കാണാം, നമ്മൾ എത്ര ദൂരെ ഓടിച്ചെന്നാലും. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കാൻ നേരത്തെ ടീംമേറ്റ്സ് എത്ര ദൂരെയാണെങ്കിൽ നമുക്ക് അവരുടെ പേരുകൾ വലുതായി കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ ക്ലാസിക് ആക്കി ഇടുകയാണെങ്കിൽ ടീംമേറ്റ്സ് ഇൻഫോ നമ്മൾ എവിടെ ചെന്നാലും ടീംമേറ്റ്സിന്റെ പേര് ഒരേപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. അടുത്ത ഓപ്ഷനാണ് ഹിറ്റ് മേക്കർ. അപ്പോൾ ഇവിടെ നമുക്ക് ഹിറ്റ് മേക്കറിൽ നമുക്ക് ക്ലാസിക്കും കാണാം, ഇവിടെ നമുക്ക് ന്യൂയും കാണാം. ഹിറ്റ് മേക്കറിൽ നമ്മൾ ക്ലാസിക് ഓൺ ചെയ്തിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ എയിം ഇല്ല ഗൈസ്, അവിടെ നമുക്ക് കാണാൻ സാധിക്കുക റെഡ് കളറിലായിരിക്കും. അതായത് ഈ സർക്കിൾ കണ്ടില്ല ഗൈസ്, നമ്മുടെ എയിമിന്റെ സർക്കിൾ ഇവിടെ കാണാൻ സാധിക്കുക റെഡ് കളറിലായിരിക്കും. ഇനി നമ്മൾ ഹിറ്റ് മേക്കറിൽ നമ്മൾ ന്യൂ ഇട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർക്കിളിന്റെ അവിടെ കാണാൻ സാധിക്കുക വൈറ്റ് കളർ കാണാൻ സാധിക്കും. നമ്മൾ ഹിറ്റ് മേക്കറിൽ നമ്മൾ ന്യൂ ഇട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എയിം സെറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾസ് കിട്ടുന്നതായിരിക്കും ഷൂട്ട് ചെയ്യാനായിട്ട്. നമുക്ക് നാല് വൈറ്റ് ലൈൻ കാണാൻ സാധിക്കും ആ എയിമിന്റെ അകത്ത്. ഓക്കെ, അടുത്ത ഓപ്ഷനാണ് വിഷ്വൽ എഫക്റ്റ്. നമുക്ക് വിഷ്വൽ എഫക്റ്റിൽ ക്ലാസിക് കാണാം, പിന്നെ നമുക്ക് ഡാർക്ക് കാണാം, നോ ബ്ലഡ് കാണാം. അപ്പോൾ നമ്മളിവിടെ ക്ലാസിക് ആക്കി ഇടുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഗെയിം കളിച്ച് നോക്കാം എന്താണ് ക്ലാസിക് ആക്കിയിട്ടാൽ കാണാൻ സാധിക്കുക നോക്കാം. നമ്മളിവിടെ എനിമി ഷൂട്ട് ചെയ്യാൻ നേരത്തെ നമുക്കിവിടെ ബ്ലഡ് കാണാൻ സാധിക്കും. അതാണ് വിഷ്വൽ എഫക്റ്റിൽ നമ്മൾ ക്ലാസിക് ആക്കിയിട്ടാൽ കാണാൻ സാധിക്കുക. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു എനിമി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലഡ് കാണാൻ സാധിക്കും. വിഷ്വൽ എഫക്റ്റ് നമ്മൾ ക്ലാസിക് ആക്കിയിട്ട് എനിമിയെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റെഡ് കളർ കാണാൻ സാധിക്കും എനിമിയുടെ ദേഹത്ത് നിന്നും. അത് മാത്രമല്ല, നമ്മൾ സോണിന്റെ അകത്ത് പെട്ടുപോവുകയാണെങ്കിൽ നമുക്കിവിടെ ബ്ലഡ് കാണാൻ സാധിക്കും, ചുവപ്പ് കളർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ വിഷ്വൽ എഫക്റ്റ് ക്ലാസിക് ഓൺ ചെയ്തിട്ടുള്ള കാണാൻ സാധിക്കുക. ഓക്കെ, നമ്മൾ ക്ലാസിക് ചേഞ്ച് ചെയ്തിട്ട് ഡാർക്ക് ആക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡാർക്ക് ആക്കിയിട്ട് ഗെയിം കളിച്ചാൽ എന്ത് സംഭവിക്കും? വിഷ്വൽ എഫക്റ്റ് ഡാർക്ക് ആക്കിയിട്ട് നമ്മൾ ഇവിടെ എനിമിയെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ വിഷ്വൽ എഫക്റ്റിൽ കാണാൻ സാധിക്കുക എനിമിയെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഡാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലായിട്ടായിരിക്കും നമുക്കിവിടെ ബ്ലഡ് കാണാൻ സാധിക്കുക നമുക്ക് വിഷ്വൽ എഫക്റ്റ് ഡാർക്ക് ആക്കി ഇടുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ സോണിന്റെ അകത്ത് പെട്ടുപോവുകയാണെങ്കിൽ നമുക്കിവിടെ ഡാർക്ക് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക സോണിന്റെ അകത്ത് കാണുന്ന ബ്ലഡ് ഒക്കെ, അല്ലെങ്കിൽ വിഷ്വൽ എഫക്റ്റ് കാണാൻ സാധിക്കുക ബ്ലാക്ക് ആയിട്ടായിരിക്കും. ഇവിടെ നമ്മൾ വിഷ്വൽ എഫക്റ്റ് നോ ബ്ലഡ് കാണാൻ സാധിക്കും. നമ്മൾ നോ ബ്ലഡ് ഓൺ ചെയ്തിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ എനിമിയുടെ ദേഹത്ത് നിന്നും നമുക്ക് ബ്ലഡ് ഒന്നും കാണാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു എനിമിയെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ എനിമി വന്നു. ഇവിടെ നമുക്ക് നോ ബ്ലഡ് ആണ് ഗൈസ്, അതായത് നമുക്ക് ബ്ലഡ് ഒന്നും കാണാൻ സാധിക്കില്ല. ബ്ലഡിന്റെ ഒരു എഫക്റ്റും ഇല്ലാതെയാണ് ഇവിടെ എനിമി നോക്കാവുന്നത്. വീണ്ടും നമ്മുടെ അടുത്തേക്ക് എനിമി വരികയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ബ്ലഡ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും തന്നെ ഗെയിം കളിക്കാൻ നേരത്ത് വിഷ്വൽ എഫക്റ്റ് നോ ബ്ലഡ് സെലക്ട് ചെയ്യുക. നമ്മൾ സോണിന്റെ അകത്ത് പെട്ട് പോവുകയാണെങ്കിൽ എനിമീസ് ഒക്കെ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എനിമീസിനെ കാണാൻ സാധിക്കും. ബ്ലഡ് കണ്ടില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എനിമീസിനെ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്താണ് ഡാമേജ് ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്ക് ഡാമേജ് ഇൻഡിക്കേറ്ററിൽ നമുക്ക് ക്ലാസിക് കാണാം, ന്യൂവും കാണാം. ദെൻ നമ്മൾ ഡാമേജ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ ക്ലാസിക് കളിക്കുകയാണെങ്കിൽ നമ്മൾ എനിമീസിന്റെ ചെസ്റ്റിൽ വെടിവെക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുക യെല്ലോ കളർ ആയിരിക്കും. ഇവിടെ നോക്കുക, ഡാമേജ് ഇൻഡിക്കേറ്റർ നമ്മൾ ക്ലാസിക് ഇട്ടിട്ട് നമ്മൾ ഇവിടെ എനിമിയെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ കാണാൻ സാധിക്കുക യെല്ലോ കളറിൽ ഡാമേജ് ആണ് കാണാൻ സാധിക്കുക. ദെൻ നമ്മൾ ഡാമേജ് ഇൻഡിക്കേറ്റർ നമ്മൾ ന്യൂട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക വൈറ്റ് കളർ ആയിരിക്കും. ഇവിടെ നോക്കുക, വ്യക്തമായി കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക വൈറ്റ് കളർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നത് ക്ലാസിക് ആണോ ന്യൂ ആണോ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കാം. ഇത് ബോള് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സർക്കിൾ ആണെങ്കിൽ ഇപ്പോൾ ചെറുതായിരിക്കുകയാണ്. ഇനി നമ്മൾ ഗണ്ണ് എടുത്ത് പിടിക്കുകയാണെങ്കിൽ ഈ സർക്കിൾ വലുതാവും ചെറുതായിട്ട്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഗണ്ണെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ സർക്കിൾ വലുതായിരിക്കുകയാണ്. ഈ അപ്ഡേറ്റിന് മുമ്പ് നമ്മുടെ എയിം ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സിനൊക്കെ ഈ പുതിയ എയിം ഇഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ സെറ്റിംഗ്സ് ഇഷ്ടമില്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കൺട്രോൾസിലേക്ക് വരണം. അപ്പോൾ നമുക്കിവിടെ ക്രോസ് എയർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. കൺട്രോൾസ് എടുത്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും ക്രോസ് എയർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലാസിക് ആകുകയാണെങ്കിൽ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ എയിം പഴയ പോലെ ആവുന്നതായിരിക്കും. ഈ ഒരു പഴയ എയിം അല്ല ഗൈസ് നല്ലത്. അപ്പോൾ നമ്മളിത് ക്ലാസിക് ആക്കിയാൽ നമുക്ക് പഴയ പോലെ എയിം ലഭിക്കുന്നതായിരിക്കും. റീലോഡ് പ്രോഗ്രസ് ഓൺ ക്രോസ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും സാധിക്കും. നമ്മളിവിടെ ഓൺ ആക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗണ്ണ് റീലോഡ് ഒക്കെ ചെയ്യാൻ നേരം നമ്മുടെ എയിം ഇല്ല ഗൈസ്. ആ ഒരു സർക്കിളിൽ നമ്മുടെ ഗണ്ണിന്റെ അമോ റീലോഡ് ആവുന്നത് നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ അമോ കാണാൻ സാധിക്കും. നമ്മുടെ ഗണ്ണ് റീലോഡ് ആവാൻ നേരത്ത് നമുക്ക് ഇതുപോലെ ഇന്റർഫേസും കാണാൻ സാധിക്കും. ഇതും നമ്മൾ ഗെയിം കളിക്കാൻ നേരത്ത് വളരെ അരോചകമായി തോന്നുന്നു എന്ന് കുറിച്ച് പ്ലേയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പുതിയ സെറ്റിംഗ്സ് വേണമെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ നമുക്കിവിടെ റീലോഡ് പ്രോഗ്രസ് ഓൺ ക്രോസ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. നമ്മളത് ഓഫ് ചെയ്യണം. അപ്പോൾ പഴയ
അതേപോലെ തന്നെ ആയിരിക്കുകയാണ് നമ്മുടെ എയിം ബട്ടനൊക്കെ സെറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ എയിമിലാണെങ്കിൽ നമുക്ക് അമോയുടെ റീലോഡ് ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നല്ലൊരു കാര്യം, ഗെയിമിലേക്ക് വന്നിട്ടുള്ള പുതിയ സെറ്റിംഗ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞതിനെ കുറിച്ച് പ്ലേസ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമിലേക്ക് വന്ന പുതിയ സെറ്റിംഗ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. ബൈ ബൈ.